Namaskaram. Welcome to Geeta's Bhakti Geetam. One day, one slogan. Srimad Mahabhagavata Mahatmya. 216th day. Today, 61st sloga of 3rd chapter. For details, please see the description box. Geeta's Bhakti Geetam. Oru divasam oru slogan. Srimad Mahabhagavata Mahatmya. 216th divasam. Innu moonam adhyayathile. നാറാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുദം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിതിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 3rd അധ്യായത്തിലെ 61st ശ്ലോകം. സ്വകീയം യദ്ഭവത്യേജസ്ത്വൈതഭാഗവതേതതാത്തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ്ഭാഗവതാർണവം. സ്വകീയം യദ്ഭവത്യേജസ്ത്വദീഭാഗവതേതതാത്തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ്ഭാഗവതാർണവം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭഗവാൻ എന്താണ് ഉദ്ധവർ പറഞ്ഞതിന് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, തൻ്റെ സർവപ്രകാശമയമായ ആ തേജസ്സിനെ ശ്രീമദ് മഹാഭാഗവതത്തിൽ അദ്ദേഹം സ്ഥാപിച്ചു. അവതാര സ്വരൂപത്തോടുകൂടി മറഞ്ഞ ശേഷം അദ്ദേഹം, അതായത് ആ ഭഗവാൻ, ശ്രീമദ് മഹാഭാഗവത സമുദ്രത്തിൽ ചെന്നിരുന്നു. ശ്രീമദ് മഹാഭാഗവത സമുദ്രം ഭഗവാന്റെ ഉൽപ്പത്തി സ്ഥാനമാണെന്ന് സാരം. അവിടുന്ന് ഈ ലോകം വിട്ടു പോകരുത്, ഈ ലോകത്തെ ജനങ്ങൾക്ക് ഒരു ആശ്രയവുമില്ല എന്ന് പറഞ്ഞ് ഉദ്ധവർ ഭഗവാനോട് എന്തെങ്കിലും ഒരു ഈ കലികാലത്ത് രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമേ, കലികാലത്ത് ഞങ്ങളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടു പോകരുതേ എന്നൊക്കെ, ജനങ്ങളെ ഒറ്റയ്ക്ക് വിട്ടു പോകരുതേ എന്ന് ഉദ്ധവർ അപേക്ഷിച്ച പ്രകാരം ഭഗവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അതിനുശേഷം തൻ്റെ ഈ അവതാര സ്വരൂപത്തെ തിരോധാനം ചെയ്യുന്നതിന് മുന്നേയായി തൻ്റെ തേജസ് മുഴുവൻ ശ്രീമദ് മഹാഭാഗവതത്തിൽ സമർപ്പിച്ചു. ശ്രീമദ് മഹാഭാഗവതത്തോട് ചേർന്നിരുന്നു, ആ ശ്രീമദ് മഹാഭാഗവത സമുദ്രത്തിൽ ചെന്നിരുന്നു ഭഗവാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തൻ്റെ സർവതേജസ്സും ശ്രീമദ് മഹാഭാഗവതത്തിൽ, അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ്റെ സ്വരൂപം തന്നെയാണ് ശ്രീമദ് മഹാഭാഗവതം എന്ന് പറയുന്നത്. ശ്രീമദ് മഹാഭാഗവതത്തിന് ഇത്രയ്ക്കും മുഖ്യത്വം ലഭിക്കുവാൻ കാരണം ആ ഭഗവത് സ്വരൂപം ശ്രീമദ് മഹാഭാഗവതത്തിൽ ലയിച്ച് ഉദ്ധവരുടെ അപേക്ഷ പ്രകാരം ശ്രീമദ് മഹാഭാഗവതത്തിൽ ജയിച്ച് ആ സമുദ്രത്തിൽ തന്നെ ചെന്നിരുന്നു എന്നതുകൊണ്ടാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സ്വകീയം യദ്ഭവത്യേജ ത്വൈതീഭാഗവതേതതാത്തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. ശ്രീമദ് മഹാഭാഗവതമാകുന്ന അർണവത്തിൽ ലയിച്ചു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.